ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വർഷത്തെ മാങ്ങാക്കാലമൊക്കെ ഏകദേശം തീരാറായി. ഇത്തവണ ചേച്ചി കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ മാങ്ങ കൊണ്ടുത്തന്നു അച്ചാറിടാനായിട്ട്. അപ്പോൾ കൂടുതൽ ദിവസം ഇരുന്നാൽ മാങ്ങ പഴുക്കുമെന്നുള്ളതുകൊണ്ട് അച്ചാറിടാമെന്ന് കരുതി. ഇത്രയും മാങ്ങയുള്ളത് കൊണ്ട് തന്നെ നമ്മൾ സാധാരണ രീതിയിൽ അച്ചാറിടുന്നതിനേക്കാൾ നല്ലത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലെ കടുകെണ്ണയിൽ ഇട്ട് വയ്ക്കുന്നതാണ്. കടുകെണ്ണയിൽ മാങ്ങ വെട്ടിപ്പൊളിച്ച് അച്ചാറിടാം. ഒരു ഏകദേശം ഒരു 5 കിലോഗ്രാമോളം മാങ്ങയുണ്ട്. മുളക് പൊടിച്ച് വെച്ചിരുന്നത് തീർന്നതുകൊണ്ട് ഞാൻ ഈസ്റ്റേൻ്റെ മുളക് പൊടി പാക്കറ്റ് വാങ്ങുകയായിരുന്നു. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള പെരിഞ്ചീരകം, അതുപോലെ കടുക് പരിപ്പ്, കടുകെണ്ണ, പിന്നെ നമ്മളിതിനകത്ത് കരിഞ്ചീരകം ചേർക്കും. എരിവൽപ്പം കുറയ്ക്കാനായിട്ട് കാശ്മീരി മുളക് പൊടിയും കൂടെ ഈ എരിവുള്ള മുളക് പൊടിയോട് ചേർക്കും. മാങ്ങ നന്നായിട്ട് കഴുകി തുടച്ച് വെച്ചിരിക്കുകയാണ്. അല്പം പോലും വെള്ളമില്ല. ഒരു മാങ്ങ ഒരു 5-8 കഷ്ണങ്ങളൊക്കെ ആക്കി ഒരു വിധത്തിൽ മുറിച്ചെടുത്ത് തുടച്ച് വയ്ക്കുകയായിരുന്നു. ഇത്രയും കൂടുതലുള്ളത് കൊണ്ട് തന്നെ അല്പം ബുദ്ധിമുട്ടാണ്. ഈ അച്ചാർ കടുകെണ്ണയിലിടുന്നത് കൊണ്ട് തന്നെ ഒട്ടും കേടുവരാതെ ഇരുന്നോളും. കടുകെണ്ണയുടെ മണമൊന്നും ആർക്കും പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന അല്ലല്ലോ. അതുകൊണ്ട് ആദ്യം തന്നെ അതിൻ്റെ മണം മാറാനുള്ള ഒരു സൂത്രവിദ്യ പറയാം. എണ്ണ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പുകയ്ക്കണം. എണ്ണ കരിയരുത്. അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ പുക വരുന്നത് ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കണം. പുക വന്നു കഴിഞ്ഞാൽ അത് നന്നായിട്ട് പുക വന്നു കഴിഞ്ഞാൽ അത് അടുപ്പ് ഓഫ് ചെയ്ത് എണ്ണയൊന്ന് തണുക്കണം. തണുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് അച്ചാറിന് വേണ്ട ചേരുവകളെല്ലാം ചേർക്കാം. ഇത്രയും മാങ്ങ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഞാൻ ശരിക്കും കഷ്ടപ്പെട്ടു പോയി. ഇത് വെട്ടാനും കഴുകാനും എല്ലാം നല്ല പാടായിരുന്നു. ആദ്യം അല്പം പൊക്കമുള്ള ഒരു പാത്രത്തിലേക്ക് എണ്ണയൊഴിച്ചു. ഒരു 350 ഗ്രാമോളം കടുക് പരിപ്പ് അതിനകത്ത് ചേർത്തു. കടുക് പരിപ്പ് ഇട്ടതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരുന്ന 100 ഗ്രാം പെരിഞ്ചീരകം ഇട്ടു. പെരിഞ്ചീരകവും കടുക് പരിപ്പും ഒക്കെ ചേർത്തിട്ട് കഴിയുമ്പോൾ ഇതിനൊരു നല്ല മണമാണ്. അതിൻ്റെ കൂടെ മുളക് പൊടി, ഒരു 150 ഗ്രാമോളം കാശ്മീരി മുളക് പൊടിയും അതേ അളവിൽ തന്നെ എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുത്തു. ഒരു 3 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അതിലേക്ക് പിന്നീട് അല്പം ഉലുവാപ്പൊടിയാണ് ചേർത്തത്. ഒരു 3-4 സ്പൂണ് ഉലുവാപ്പൊടിയും ചേർത്ത് കൊടുത്തു. പിന്നീട് കായപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഞാൻ NS കായപ്പൊടിയാണ് കൂടുതലും ചേർക്കുന്നത്. വളരെ നല്ലതാണ്. എനിക്കെപ്പോഴും അച്ചാറിന് NS കായമാണ് ഇഷ്ടം. മുളകൊക്കെ ഇട്ട് കൊടുത്ത അതേ കപ്പിൽ തന്നെ 2 കപ്പോളം ഉപ്പും ഇട്ട് കൊടുത്തു. ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തു. പക്ഷേ ഇതിനകത്ത് ബാക്കി മാങ്ങയും കൂടി ഇട്ടിളക്കാൻ നല്ല പാടാണ്. അതുകൊണ്ട് വീണ്ടും പാത്രം മാറ്റേണ്ട അവസ്ഥയായിരുന്നു. പിന്നീട് ഞാൻ എണ്ണ ചൂടാക്കി അതേ പാത്രത്തിൽ തന്നെ വീണ്ടും ഇതെല്ലാം തിരിച്ചൊഴിച്ച് ഇളക്കി ചേർക്കുകയായിരുന്നു. കരിഞ്ചീരകം അല്പം കുറവായിരുന്നു. 50 ഗ്രാമിൻ്റെ ഒരു കവറേ കിട്ടിയിരുന്നുള്ളൂ. ആ കരിഞ്ചീരകമൊക്കെ ചേർത്ത് തിരിച്ച് മറിച്ച് വിട്ട് എല്ലാം നന്നായിട്ട് ഇളക്കി ചേർത്തു. 3-4 ദിവസമായിട്ട് എനിക്ക് നടുവിൽ നല്ല വേദനയായിട്ടിരിക്കുകയായിരുന്നു. എന്തായാലും ഇതേതായാലും പഴുത്ത് പോവാതിരിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയതാണ്. അത് നല്ല പണിയായിപ്പോയി. നമ്മൾ നോർമൽ രീതിയിൽ കേരള സ്റ്റൈലിൽ അച്ചാറിടുന്നതിന് നല്ലെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. അതിന് നമ്മൾ വെളുത്തുള്ളി ധാരാളം ചേർക്കും, അതുപോലെ കറിവേപ്പില ചേർക്കും, ചിലർ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കും. ഇതിന് പിന്നെ അങ്ങനെയൊന്നുമുള്ള കഷ്ടപ്പാടില്ല. ഇത് വളരെ എളുപ്പമാണ് ചെയ്യാൻ. പക്ഷേ ഇന്ന് കൂടുതൽ മാങ്ങ എടുത്തതുകൊണ്ടും എനിക്ക് ചെറിയ വയ്യാഴിയൊക്കെ ഉള്ളതുകൊണ്ടും അല്പം പ്രയാസപ്പെട്ടു എന്നേ ഉള്ളൂ. ഇത് ഇളക്കി ചേർത്ത് അടച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഓരോ ദിവസവും ഒരു തവണ ഇതൊന്ന് ഇളക്കി ചേർത്ത് വെക്കണം. എണ്ണ കുറയുന്നതിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ കടുകെണ്ണ അല്പം ചൂടാക്കി മുകളിൽ ഒഴിച്ചു കൊടുക്കണം. ഇന്ന് 4 ദിവസമായി നമ്മൾ ഈ അച്ചാറ് റെഡിയാക്കി വെച്ചിട്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. എല്ലാ ദിവസവും ഇളക്കുന്നുണ്ടായിരുന്നു. 3 ദിവസവും ഇളക്കി വെച്ചിരിക്കുകയായിരുന്നു. ഇന്ന് 4ാം ദിവസമാണ്. ഇതപ്പോൾ നമുക്ക് എണ്ണയെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇതിൽ മസാലകളെല്ലാം പിടിച്ചിട്ടുണ്ട്. എണ്ണ എപ്പോഴും നമുക്ക് ഉയർന്നു തന്നെ കിടക്കണം, പാത്രത്തിന് മുകളിലായിരിക്കണം. അല്ലാതെ അച്ചാറ് കേടായി പോവും. അപ്പോൾ നമ്മൾ ഒരു വർഷമൊക്കെ നമ്മൾ ഈ അച്ചാറ് വെളിയിലാണ് വയ്ക്കുന്നത്, ഫ്രിഡ്ജിൽ വയ്ക്കാറേ ഇല്ല. കഴിഞ്ഞ 1 വർഷം മുമ്പ് ഉണ്ടാക്കിയ അച്ചാറ് ഈ സമയം വരെയും ഉണ്ടായിരുന്നു. ഒരു തുള്ളി പോലും കേടായില്ല. അപ്പോൾ വൃത്തിയായിട്ട് ഈ നമ്മൾ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ അത് കേടാവത്തൊന്നുമില്ല. ഇനി ഇതിന് നമുക്ക് നല്ല ഗ്ലാസ് ജാറിലേക്കാണ് ഇത് മാറ്റി വയ്ക്കുന്നത്. പ്ലാസ്റ്റിക്കിലൊന്നും ഇട്ട് വയ്ക്കാറില്ല അച്ചാറ്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് അച്ചാറ്. ഇഷ്ടംപോലെ ആവശ്യത്തിന് ഇതിന് നമ്മൾ കടുകിൻ്റെ ഡാലൊക്കെ ചേർത്താണ്. ഇത്രയൊക്കെ ചെയ്യാമെങ്കിൽ ഒരു അച്ചാർ യൂണിറ്റിലൂടെ തുടങ്ങിക്കോളാൻ എൻ്റെ ഏട്ടൻ പറയുന്നുണ്ട്. അതിനൊരു ബാല്യം ഇനിയും ഉണ്ടോയെന്നറിയില്ല. ഏതായാലും ഉണ്ടാക്കുന്നത് കുറച്ച് പേർക്കെങ്കിലും ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. എല്ലാം കുപ്പിയിലാക്കി കാണുമ്പോൾ തന്നെ കൂട്ടാൻ തോന്നും. അത്ര നല്ല ഭംഗിയാണ് കാണാൻ കുപ്പിയിൽ നിറച്ച് വെച്ച് കഴിയുമ്പോൾ. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ എടുക്കാവൂ.
ഈ വർഷത്തെ മാങ്ങാ വെട്ടി അച്ചാറിൻ്റെ മഹാമഹം കഴിഞ്ഞു. മാങ്ങയൊക്കെ തീരുന്ന സമയമാണ്. അപ്പോൾ എല്ലാവരും ഇതിഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഇതേപോലെ മാങ്ങാ വെട്ടി അച്ചാറിടുക, കടുകണ്ണയിൽ തന്നെ ഇടുക. അധികം ഉപയോഗിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ അച്ചാറുകൾ. നമുക്ക് ദോശയ്ക്കും ചപ്പാത്തിക്കും ചോറിനും പുട്ടിനും ഉപ്പുമാവിനും ഇഷ്ടമുള്ളവർക്ക് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.